ഹായ് ഫ്രണ്ട്സ്, ലച്ചൂസ് വണ്ടർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് രണ്ട് ബോർഡർ ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ക്വയർ എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കിയായിരുന്നു. അതിനകത്ത് വീണ്ടും നാല് സ്ക്വയറും കൂടെ എങ്ങനെ വരയ്ക്കുന്നതെന്ന് നമ്മൾ ചെയ്തായിരുന്നു. അതേപോലെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ചെറിയ നാല് സ്ക്വയറിനകത്ത് പൂവിൻ്റെ ഓരോ പെറ്റൽ വരയ്ക്കുക. അതിനുശേഷം ഉള്ളിൽ ചെറിയ രണ്ട് റൗണ്ട് കൊടുത്ത് ഒരു ഡിസൈൻ വരയ്ക്കുക. ഇനി സ്ക്വയറിനകത്ത്, വലിയ സ്ക്വയറിനകത്ത് ഈ പൂ കഴിഞ്ഞ് ബാക്കി വരുന്ന പോർഷൻ നമ്മൾ കറുത്ത പെയിൻറ് കൊണ്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 000 ബ്രഷ് ആണ്, റൗണ്ട് ബ്രഷ്. പിന്നെ ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ചിട്ടുണ്ട്, അക്രിലിക് പെയിൻറ് ആണ്. ക്യാൻവാസിൽ അക്രിലിക് പെയിൻറ് ഉപയോഗിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു സ്വല്പം നമ്മളത് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം ഇന്ത്യൻ ഇങ്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം വെള്ളം ഉപയോഗിച്ച് ഡയലൂട്ട് ചെയ്യുമ്പം നമുക്ക് ബ്ലാക്കിന് നമ്മൾ വിചാരിക്കുന്ന അത്ര ഡെപ്ത് കിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ ഇങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അക്രിലിക് പെയിൻറ് ഡയലൂട്ട് ആവുകയും ചെയ്യും, കളറിന് വ്യത്യാസം വരികയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഇങ്ക് തന്നെ യൂസ് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് ബ്ലാക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് നമ്മൾ വരച്ച പിക്ചറിന് എത്ര ബോർഡർ വേണോ അത്രയും ഇതേപോലെ തന്നെ തുടർന്ന് വരച്ച് നമുക്ക് ബോർഡർ ഫിനിഷ് ചെയ്യാം. ഇനിയിപ്പോൾ അതേപോലെ തന്നെ രണ്ടാമതുള്ള ഒരു ഡിസൈനാണ്, അതിനും നമ്മൾ സ്ക്വയർ വരയ്ക്കണം. സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും അതിനെ നാല് സ്ക്വയറായിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തിട്ട് പ്ലസിൻ്റെ ഓരോ അറ്റത്തും നമുക്ക് രണ്ട് സൈഡിലും ഈ രണ്ട് മാർക്ക് ചെയ്ത്, ഈ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഡിസൈൻ വരച്ച് നമുക്ക് ഈ പിക്ചറും ഫില്ല് ചെയ്യാം. അതിനുശേഷം ബ്ലാക്ക് കൊടുത്ത് നമുക്കത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ രണ്ട് പിക്ചർ, രണ്ട് സ്ക്വയർ തമ്മിൽ അകലമില്ല, ചേർന്ന് ചേർന്നാണ് ഇരിക്കുന്നത്. ഇത് അകത്തി വരച്ചാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, അകന്നിരിക്കുന്ന ഒരു പിക്ചർ. അപ്പോൾ അതേപോലെ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ആ ഡിസൈൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് രണ്ട് ഡിസൈൻ തമ്മിലുള്ള അകലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമ്മൾ ആദ്യം വരച്ച ഡിസൈൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.